ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർപീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ദാർഭുദയിൽ തന്നെയാണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകാൻ പോവാണ്. അതിന് മുമ്പ് നമ്മുടെ വണ്ടി ഒന്ന് കഴുകിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോകാന്ന് വിചാരിച്ചു. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നലെ ജാർഖണ്ഡ് വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ട് ബംഗാളിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ബംഗാളിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, പിന്നെ കിഡിലും വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മളെ വണ്ടി ഇന്ന് വരെ കഴുകിയിട്ടില്ല, കുറെ ദിവസങ്ങളായിട്ട് വെള്ളത്തിലും അതുപോലെ പൂട്ടിയൊക്കെ പിടിച്ചാൽ. കാരണം ഇവിടേക്ക് വന്നിട്ട് കഴുകിയിട്ട് കാര്യമില്ല, എന്നാലും നമ്മൾ ഒരുപാട് ചളി ഉണ്ട് കേട്ടോ, അതിന് മാത്രം ഉണ്ട്. അതുപോലെ തന്നെ ഇതുവരെ വന്നതിൽ നമ്മളെ വീൽ കപ്പ് ഒന്ന് തായ വീണു, അതേപോലെ തന്നെ ബമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി, അതൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തു. ഇനി നമ്മളിത് വണ്ടി കേൾക്കുക. അപ്പം വണ്ടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കേൾക്കുന്ന വീഡിയോ ആണല്ലേ. യെസ്, ഇതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ടോ, ബോണറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ചളിയുണ്ടോ, ഫുള്ളായിട്ട് ചളിയാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജാർഖണ്ഡ് കഴിഞ്ഞ് വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ് സിക്കിമിലേക്ക് കയറണം. അതിന് മുമ്പ് വെസ്റ്റ് ബംഗാളിൽ തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ വണ്ടി വന്ന് ഇടിച്ചിട്ട് താഴ്ന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്, കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ എല്ലാം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ശോകമാണോ, ഈ ഒരു ഭാഗത്തൊക്കെ ഇടി കിട്ടിയിട്ടുണ്ട്. അവനൊന്നും പറയാനൊന്നുമില്ല, ബാക്ക് വണ്ടി കഴിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഓടിക്കോട്ടേ നിൽക്കും. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടയറൊക്കെ ഉണ്ടോ, ഫുള്ള് ചളിയാണ്. ജസ്റ്റ് ആദ്യം നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് നനച്ചിടല്ലേ. നീണ്ട പരിശ്രമത്തിന് അതിൽ ഒടുവിൽ നമ്മളിതാ കഴിഞ്ഞാൽ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമ്മുടെ വണ്ടിയൊക്കെ നന്നായിട്ട് കേക്ക് കിട്ടും. ഇപ്പൊ ഇനി നല്ല മഴ വരുന്നുണ്ട്, അപ്പൊ അതേ ചളിക്ക് തന്നെ ഇഞ്ഞും പോകണം. ഏതായാലും ഇനി നമ്മുടെ പ്ലഗും കാര്യങ്ങളൊക്കെ, നേരത്തെ കറണ്ടിൻ്റെ സംഭവം പറഞ്ഞില്ലേ, ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അയച്ചു വെച്ചിരുന്നു, വെള്ളം വരുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് ഇനി അതേപോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം 4 ദിവസം നിന്ന റൂമാട്ടത്, അതായത് ദാർഹുദയുടെ റൂമാണ് ഞാൻ ഇവിടെ, അതുപോലെ തന്നെ ബാബയുടെ. അപ്പോൾ ഏതായാലും ഇവിടുന്ന് നമ്മൾ പോവാണ്. ബൈ ബൈ റൂം. ഒരുപാട് സന്തോഷമായിട്ട്, കാരണം നമ്മൾ ഇതേപോലെ നമ്മളിപ്പോൾ ഒരു 2-3 സ്റ്റേ ആയില്ല ഇങ്ങനെ നമ്മൾ വണ്ടിയിലല്ലാതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. കാരണം വണ്ടിയിൽ തന്നെ കിടന്ന് ഇങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മളൊരു നല്ല വിശാലമായിട്ട് കിടക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്, ബംഗാളിൽ തന്നെയാണ്. നാളത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വരിക. അപ്പോൾ ഇവിടുത്തെ കോളേജൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിനായിട്ട് എല്ലാവരും കുട്ടികളൊക്കെ പോയിട്ട്, 1300 കുട്ടികൾ പഠിക്കുന്ന ദാർഹുദ കോളേജിലാണ് നമ്മളുള്ളത്, അക്കാദമി അല്ലേ. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഹുദവി ഉസ്താദന്മാരാണ്, നമ്മൾ നാട്ടുകാരാണ്. മലയാളീസ് തന്നെ അല്ലുള്ളൂ, പറയാനുണ്ടോ? അപ്പൊ എന്തായാലും നമുക്ക് യാത്ര പോവാണ്. ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇതായിരിക്കും. ഓക്കെ, 4 ദിവസം നമ്മളിവിടെ എന്താ പറയാ, പൊന്നുപോലെ നോക്കി. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. കണ്ണൂരുകാരനാണ്, അതേപോലെ ഒക്കെ മലപ്പുറം ജില്ല, ബാക്കിയൊക്കെ മലപ്പുറം ജില്ല ആരാണ്? ഒരുപാട് ഒരുപാട് ജില്ല ഉണ്ടോ? ഓക്കെ ബൈ. അപ്പൊ ഞങ്ങൾക്ക് മുട്ടായൊക്കെ തന്ന് ഭയങ്കര, മുട്ടായി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പിന്നെ ഒരുപാട് സ്നേഹം. ഓക്കെ ഓക്കെ, ശരി. പോയിട്ട് വരാം ഇൻഷാല്ലാ. എന്നാലും കുഴപ്പമില്ല, തന്നിട്ട് തന്നിട്ട് പൂതിയിരുന്നു. അപ്പൊ നമ്മളെ വണ്ടി ഇതാ കുട്ടപ്പനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, കഴിക്കാൻ വൃത്തിയാക്കിയിട്ട് ഉഷാറാക്കി ഇരിക്കുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളിലെ തന്നെ മാൾഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണട്ടോ. അപ്പൊ ഇതാണ് കോളേജ്. അങ്ങനെ നമ്മൾ ദാർഹുദ വിട്ടു, നമ്മളിതാ പോവുകയാണ്. അവരെ മുന്നല്ലാതെ ഒരു കാര്യം പറയട്ടോ, ഭയങ്കര സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൂടെ അവർ ഏതെങ്കിലും ഒരു ഉസ്താദ്മാർ ഡെയിലി നമുക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് നമ്മളെ കൂടെ പോരായിരുന്നു. ഒരുപാട് സന്തോഷട്ടോ, കാരണം കുട്ടികളൊന്നും കാണിച്ചില്ല, കുട്ടികളൊക്കെ പോയിട്ട് എല്ലാവരും ലീവിൽ പോയി, 10 ദിവസത്തെ ലീവിൽ എല്ലാവരും പോയി. ഇപ്പോൾ ഇനി ആ ഉസ്താദ്മാർ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ പോരുമ്പം നമ്മൾ വന്നപ്പോഴുള്ള കുറച്ച് ആൾക്കാർ ഇല്ലാത്തതൊക്കെ ഉണ്ട്, പല പല ജോലിക്കായിട്ട് പുറത്ത് പോയതും ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, നമ്മളാകെ ഒരു ദിവസം മാക്സിമം ആയി 2 ദിവസം വിചാരിച്ച് ഇവിടെ നിന്നാട്ടോ. പക്ഷേ ഇവിടെ ചുറ്റുവട്ടം ഒരു 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ അവർ കൂടെ പോകുന്നു. എന്താ പറയുക, ഒരു സ്വന്തം അനിയന്മാർ വന്നതുപോലെ തന്നെ അവരെല്ലാവരും നന്നായിട്ട് പെരുമാറി. എന്തായാലും എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ കാണുന്ന സമയത്ത് കാണുള്ളൂ.
ബിഗ് താങ്ക്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും. അത് നമ്മൾ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര എന്ന് പറയുമ്പോൾ ഇനിയുള്ള കാഴ്ചകൾ കുറച്ച് ടൗണായിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം ഗ്രാമങ്ങളിലേക്ക്. മാൾഡ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് സർപ്രൈസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പം കണ്ടെങ്കിലും മാറ്റം വരുത്തിയിട്ട് ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോൾ പാമ്പുകളുമായിട്ടുള്ള ഒരു സർപ്രൈസ്, അതാണ് നമ്മൾ. നമ്മളെങ്ങനെ പോന്ന് പോന്ന് വലിയൊരു ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫർക്ക ബാരേജ്. ഫർക്ക ബാരേജ് എന്ന് പറയുമ്പോൾ 2 കിലോമീറ്റർ 304 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇത് കുറേ പ്രത്യേകതകളുണ്ട്. ഇത് വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് എന്ന് പറയുന്ന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു നദിക്ക് നദീൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ബാരേജ് എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിർത്താനായിട്ടുള്ള ബാരേജ് മാത്രമല്ല, റോഡും ഉണ്ട്, അതുപോലെ തന്നെ റെയിൽപാലം ഉണ്ട്. ഇത് മൂന്നും കൂടി ഒരുമിച്ചുള്ള ഒരു സംഭവമാണിത്. അത്യാവശ്യം കാണാൻ പറ്റിയ ഒരു ബ്രിഡ്ജ് കൂടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വെറും 18 കിലോമീറ്റർ മാത്രം. ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറും 18 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് ബംഗ്ലാദേശിലേക്ക് ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ്റെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അറ്റത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ട്രെയിൻ പോകണോ? അതാണ് ഇവിടെ ഈ പാലത്തിന്. അതാണ് ഗൈസ്, റോട്ടുമ്പോൾ കൂടെ ട്രെയിൻ പോകണേ. പെട്ടെന്ന് കണ്ടപ്പോൾ സൈഡിലൂടെ, അതായത് രണ്ടും കൂടി, അതായത് ട്രെയിനും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കും കൂടി ഒരേ പാലം. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അപ്പൊ ഇതാ സമുദ്ര ഈ ഒരു പുഴയുടെ അപ്പുറത്തേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ ഈ ഒരു ഭാഗത്ത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് ഉണ്ടോ? ബംഗ്ലാദേശാണ് ഈ ഭാഗത്ത്. അപ്പൊ ഇന്ത്യ നമ്മൾ ഭൂപടം നമ്മൾ വരക്കുന്ന രീതിയിൽ കാണുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. ഏകദേശം സിക്കിമിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആർമി ആട്ടോ ഇവിടെയൊക്കെ എല്ലാ കൂട്ടലും ഉണ്ട്. സിഎസ്എഫ്മാരുണ്ട്. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അവിടെ ഒരു പ്ലാന്റും കാര്യങ്ങളും കാണാം. ഏതേലും ചരക്ക് വണ്ടി ആട്ടോ പോയത്, ഗുഡ്സാ പോയത്. അതുകൊണ്ട് ഇവിടെ ടോട്ടോ വടി ഉണ്ടല്ലേ. ഇതുമൊന്നാണ് ഒച്ച കറന്റ് വണ്ടിയാ. അത് കഴിഞ്ഞപ്പോ ഇതാ ഇതേപോലെ കാണിക്കുന്നുണ്ട്. മാൾഡയിലേക്കാണ് നമ്മൾ പോകണം കേട്ടോ. മാൾഡ ഇവിടെ ഇത് കാണിക്കുന്നുണ്ട്. അതേപോലെ വേറെ എന്തോ ഒരു പേരൊക്കെ കണ്ടു. എന്തായാലും മാൾഡ 34 ആട്ടോ. അത് 34 ആണല്ലേ. പിന്നെ നമ്മൾ ഇനി ബോർഡറിന്റെ, അതായത് ഇന്ത്യൻ ബോർഡറിലേക്ക് കടക്കാൻ പോവാണ്. ഏകദേശം 4 കിലോമീറ്റർ കഴിഞ്ഞാൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കീഴിലായിരിക്കും ഇവിടെ. അത് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 4 കിലോമീറ്റർ കഴിഞ്ഞാൽ BSFന്റെ ഏരിയ ആണ്. അതുപോലെ തന്നെ ബോർഡറിലേക്ക് എത്തി, ബോർഡറിലേക്ക് അടുത്തെത്തി. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഡ്രോണുകളൊന്നും അങ്ങനെ വല്ലാതെ ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മാക്സിമം. എന്നാലും കഴിയും പോലൊക്കെ നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്തുതരാം. പെർമിഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുള്ളൂ. നമ്മളെ യാത്ര എത്തിയിരിക്കുന്നത് എന്നാണ് കാലിച്ചക്കോ കള്ളിച്ചക്കോ കലിയച്ചക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ മാൾഡന്റെ പറഞ്ഞൊരു കറക്റ്റ് നമ്മളവിടെ വന്നാണ്ട് മലപ്പുറം അല്ല, സോറി, മാൾഡയിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് ഗൈസ്. അപ്പോ കുറച്ചൊക്കെ ടൗൺ ആണ്. ഒന്നുകൂടും കുറച്ച് കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകളിലെ. ഓണണ്ടി കാര്യമായിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല. അപ്പൊ ഇവിടുത്തെ റോഡൊക്കെ നല്ല ആ സൈഡിലുണ്ടോ, ഒരു സർവീസ് റോഡൊക്കെ വലിയ റോഡ്. അതുപോലെ തന്നെ 4 വരിയിൽ പാതയൊക്കെ ഉണ്ട്. അടിപൊളി വലിയ സിറ്റിയൊക്കെ ആണ് ഇവിടുത്തെ മാൾഡയില്. വണ്ടി സർവീസ് സെന്റർ അതവിടെ, നമ്മൾ സർവീസ് ചെയ്തോണ്ട് ഇനി ചെയ്യണ്ട. ബിൽഡിംഗ് ആണ്, ബിൽഡിംഗ് ആണ്, ഗണ്ണ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാൾഡയിലേക്ക് പോകുന്ന വഴിയിൽ ഇപ്പോൾ ഏകദേശം ടൈം 2:30 ആയിട്ടോ. 2:30 ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വലിയൊരു ഹോട്ടൽ കാണുന്നുണ്ട്. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ദാബ എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്കും ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് ഇവിടെ എവിടെയും ബോർഡ് കാണില്ല അല്ലേ. ഭാരതേശി ദാബ എന്ന് പറയുന്ന ഒരു ദാബയിലാണ് നിർത്തിയിരിക്കുന്നത്. വലിയ എന്തൊക്കെ സംഭവമാണുള്ളത്, വലിയ ഹെവി ഹോട്ടലാണ് തോന്നുന്നുണ്ട്. സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ പോയി നോക്കാം എന്തൊക്കെ ഫുഡ് കാര്യങ്ങൾ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കണം. അപ്പോൾ ഈ കാണുന്നുണ്ട് ബിരിയാണി, ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിലൊരു കോയിമുട്ട കാണാണ്ട്, കോയിമുട്ടൊക്കെ എന്താ ഇവിടെ ബംഗ്ലയിൽ പറയുന്നത്, ഡിം ഡിം ഡും, അതായത് ഡിം ആയ സാധനം. ഇത് കക്കരിക്ക, അതുപോലെ തന്നെ ഇതെന്തോ ഒരു തൈര്, ഇത് നമ്മുടെ
ഇറങ്ങി അപ്പം ഇറങ്ങിയപ്പോ കുറച്ച് മഴ ഒക്കെ ഉണ്ട് അല്ലേ. നല്ല മഴക്കാരാണ് ഗൈസ്, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ വലിയൊരു ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോ ഫുഡ് ചില്ലറ വലിയൊന്നല്ല, രണ്ട് ബിരിയാണിക്ക് 500 രൂപ. നമ്മൾ നാട്ടില് 100-150 രൂപയ്ക്കൊക്കെ തിന്നുമ്പോ നമുക്ക് ഇങ്ങനെ പോയാണെങ്കിൽ ചെറിയൊരു കണ്ടോളൂ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ വരുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഓരോ നാട്ടിൽ വരുമ്പോ ഓരോന്നാണല്ലോ. ചില നാട്ടില് ഇപ്പൊ ബംഗ്ലാദേശ് അല്ല സോറി വെസ്റ്റ് ബംഗാളിൽ തന്നെ ഒരു ഭാഗത്ത് 35 രൂപ എടുത്തു കഴിഞ്ഞാല് നാലാൾക്ക് ഫുഡ് കഴിക്കണ ഏറ്റവും കൂടുതൽ നമ്മള് കണ്ട ഒറീസയിലാണ്. 2 രൂപയ്ക്ക് ഒരു 10 നമ്മള് കയറിയിട്ട് ഒരു എത്ര 20 ഇഡ്ഡലിയൊക്കെ തിന്നാണ്ട് ഒരു ബില്ല് നോക്കുമ്പോ 30-40 രൂപ. 2 രൂപ ഉള്ള ഒരു ഇഡ്ഡലി ഇവിടുത്തെ ഒരു ഹെവി ഹോട്ടലാട്ടോ, അതുകൊണ്ടായിരിക്കാം. എന്നാലും നമ്മളെല്ലാം കഴിക്കലുണ്ട്, ഹെവി കഴിക്കലുണ്ട്, സാധനം കഴിക്കാണ്ട് എല്ലാം കൂടി എല്ലാം പോണല്ലോ നോക്കാം. സാധാരണ ഗ്രാമങ്ങളിൽ കിട്ടുന്ന ഫുഡും നമ്മൾ കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടലും കയറിയിട്ടോ അങ്ങനെ കഴിക്കൂലേ. യെസ്, നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യും. ഞങ്ങളൊരു ഗ്രാമത്തിൽ കൂടെ കേട്ടോ പോകുന്നത്. നമ്മൾ മെയിൻ റോഡ് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് തിരിച്ചിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി തിരിക്കുന്നതാണ്. അപ്പൊ കണ്ട കാഴ്ചകൾ നല്ല കറുത്ത പണികൾ പന്നികളിലെ നമ്മുടെ ഇവിടുത്തെ വീടുണ്ടോ, ചണത്തിന്റെ ആ ഒരു ചണം എടുത്തു കഴിഞ്ഞാണ് ഉണ്ടാവുന്ന ഒരു വേസ്റ്റ്, വേസ്റ്റ് അല്ല ആ ഒരു കോലി, ആ വടി ഉപയോഗിച്ചിട്ടാണ് ഇവര് കൂടുതൽ കാര്യങ്ങൾ. ഇതാണ് ആ വടി. അപ്പൊ അതുകൊണ്ട് ഇവര് വീടിന് ചുമരുണ്ടാക്കും, വേലി കെട്ടും, അത് പല കാര്യങ്ങളും. അടുത്തത് കാണിച്ചു തരാം. ഇതാണോ ഇത്, ഈ ചണം നിങ്ങൾക്ക് അറിയാമായിരിക്കും ചാക്കുനൂൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവം ഇല്ലാണ്ടോ. ഈ നൂലുണ്ടോ, ചാക്കുനൂലിനായിട്ടുള്ള നൂലുകളാണ് ഈ കാണുന്നത്. നമ്മൾ വണ്ടിയിൽ നിന്ന് അറിഞ്ഞിട്ടില്ല, അത് മുഴുവനായിട്ട് ആ കെട്ടൊക്കെ തന്നെയാണ്. ഒരു പഴയ വീടുണ്ടല്ലോ ഇവിടെ, അപ്പോൾ നല്ല പക്ക ഗ്രാമത്തിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഹൈവേ നിന്നും ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടത് എന്തിനാ വെച്ചാൽ ഇതേപോലെയുള്ള അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇഷ്ടംപോലെ എല്ലാ വീട്ടിലും ഇവരുടെ ഒരു ചണക്കോലുകൾ ഇഷ്ടംകോലുകളാണ് എല്ലായിടത്തും ഉള്ളത്. കോൽച്ചണം എന്നും വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഇട്ട പേരാന്നില്ല ആൾക്കാർക്ക് മനസ്സിലാക്കണം. അപ്പൊ നല്ല തണുപ്പത്തെ ഉണ്ട് ബാക്കിയൊക്കെ നല്ല ഇരുത്തിരിക്കുന്നുണ്ട് അവിടെ. പക്ഷെ ഇവിടെ പോകുമ്പോ വണ്ടിന്റെ ഒരു പ്രശ്നം ഉണ്ട്, സൈഡൊക്കെ ചെറുതായിട്ട് ഇടിഞ്ഞ കേതിന്. റോഡ് വളരെ ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ, വേറെ വണ്ടി ഇങ്ങോട്ട് വരാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാതെ വണ്ടി ഓടുന്ന സ്ഥലമാണെങ്കിൽ ഗ്രാമത്തേക്ക് കയറിയാൽ കാണുന്ന ഒരു കാഴ്ച എന്താ അറിയോ, ഒരു കാറ് പോലും കാണാൻ പറ്റൂല. കാറുണ്ടാവില്ല ഇങ്ങനത്തെ ഗ്രാമത്തിലൊന്നും, ഉണ്ടെങ്കിൽ തന്നെ ചെറിയ കാറുണ്ടാവും. ഏതെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കണ അല്ലേ, അവരെ ടാക്സി ആയിട്ട് ഉപയോഗിക്കണതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാ പന്നികൾ ഇത് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, ഓരോ നാട്ടിലും ഓരോന്നായിട്ട്. ഓരോ ഗ്രാമത്തിലും ഇവിടെ പന്നിയാണ് തോന്നതുകൊണ്ടിട്ട് ഇതാ പന്നി നല്ല തടിയക്കാരല്ലേ, ചളിയിലൊക്കെ കളിച്ച് മാർന്നു. ₹2 crore ആട് എറിഞ്ഞിട്ടു ഞങ്ങള്. അതിന്റെ മുമ്പ് നമ്മുടെ മുന്നില് പക്ഷെ ഇവര് വയസ്സായിന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, സൈക്കിളില് ഹെവി റൈഡേഴ്സ് കാരണം ഒരുപാട് സാധനമായിട്ടൊക്കെ പോകണ്ടോ, എന്തെങ്കിലും പാളിച്ചുണ്ടോ ഇവർക്ക്, ഞമ്മക്ക വർക്കല് എന്ത് തട്ടോ തട്ടൂല. നമ്മൾ വണ്ടിയെ വലിച്ച് വലിച്ച് കൊണ്ടുപോവാണ്, വെള്ളത്തിലൂടെയാണ് ഗൈസ് പോകുന്നത്. നമ്മളിതിലെ പോലെ എല്ലാരും ഇതിലെ ആ കാറ് പോണോ വഴിക്കാൻ വഴിക്കാം. കേരളത്തിലെ അതേ അവസ്ഥ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ അതേ അവസ്ഥ തന്നെയാണ്. റോഡ് വളരെ മോശമാണ്, അങ്ങനല്ല പറഞ്ഞത്, മഴന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ മഴ കൂടുതലായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് വെള്ളമൊക്കെ റോട്ടിലൂടെ നന്നായിട്ട് ഒഴുകി പോകുന്നത്. പക്ഷെ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ റോട്ടിലൊക്കെ വലിയ വലിയ കുഴികളല്ല കേട്ടോ, അതാണ് വലിയ വിഷയം ഗൈസ്. ഇപ്പൊ എല്ലാരും റോങ് സൈഡിൽ കയറി, കാരണം ആ വെള്ളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് പണി വളി. വെസ്റ്റ് ബംഗാളിന്റെ ഒരു വണ്ടി മുന്നിലുണ്ട്, അതിന്റെ ബാക്കിൽ ഇങ്ങനെ വല്ല കയറി പിടിക്കണം. ഇവിടെ മീൻ പിടിക്കണ്ട, ഏഹ് തപ്പി പിടിക്ക,
ലോറിയുണ്ട് അവിടെ കുടുങ്ങി താന്നുപോയി അവിടെ വെള്ളം കയറിയാണ്ട്. ഇത് കുറെ നിർത്തിട്ട് അവിടെ ഫ്രണ്ട് തന്ന അതാണ് പ്രശ്നം കേട്ടോ. അതാണ് ഈ പ്രശ്നം. ഈ റോഡിന്റെ പ്രശ്നം എന്താ വെച്ചാൽ വലിയ വലിയ കുഴികളുണ്ടല്ലേ, വളരെ ശ്രദ്ധിച്ചോണ്ട് പോകും. ഇറങ്ങാൻ പറ്റാത്ത കുഴികളുണ്ട്. ഇങ്ങനത്തെ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വേറെ വണ്ടിന്റെ നേരെ ബാക്ക് പിടിക്കാം. അവര് ചാടുമ്പോ നമുക്ക് ചാടാക്കാം. എന്റെ വീട്ടിൽ പിടിച്ചോ ആ മുന്നത്തെ കാറിന്റെ. എടുക്കോ ഓടനെ, എങ്ങോട്ടാ ഓടണേ? ഈ എങ്ങോട്ടാ ഓടണേ? പള്ളി പോ. ഓക്കേ, അപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇവര് നമ്മളെ വണ്ടി കണ്ടപ്പോഴേ, കേരള കേൽ വണ്ടി കണ്ടപ്പോ വന്നതാണ്. എന്ത് പേര്? ഞാൻ കരുതി മഹേഷ്. ഇവര് ഇവിടുത്തേ അബ്ദുൽ ഖൈസ്. പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ. നമ്മൾ ജമ്മു കസ്റ്റാക്കാനുള്ള സമയം കഴിഞ്ഞു പോകണ്ടേ, അസറിന്റെ ടൈം ആയിരുന്നു. ഇവിടെ അഞ്ചേകാലാണ് മാരിപുസ്കാരം, അതുകൊണ്ട് ഒരു നാലു മണിയാകുമ്പോഴെങ്കിലും നിസ്കരിച്ചില്ലെങ്കിൽ പരിപാടി പണി കിട്ടൂലെ. ഓക്കെ, എവിടെ എവിടെ പറഞ്ഞേ? തിരുവനന്തപുരത്ത്. ഇവിടെ കേരളത്തിൽ കുറെ ബസ്സുകൾ വരലുണ്ട്. ഇവിടുന്ന് ബംഗാളികൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയില്ലേ, പണിക്ക് വരുന്നു അങ്ങോട്ട് കൊണ്ടുപോകണം. എത്ര അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് ചാർജ് വരുന്നത്? ഒരാൾക്ക് 5000 രൂപ. ഓക്കെ, എന്തായാലും നമ്മൾ വന്ന് കണ്ടതിൽ നോക്കാം. ഇതാട്ടോ ഇവിടുത്തെ പള്ളി, ഒരു പഴയ പള്ളിയാണ്. ജാമിയ നൂരിയ മസ്ജിദ്. മസ്ജിദ് എന്നിട്ട് ആടുമുട്ടിക്കുന്നുണ്ട. അപ്പം ഇവിടെ പള്ളിയിൽ ഷൂ ഇടരുത് തന്നു. ഓക്കെ, ഞാൻ പള്ളിയുടെ ഒരു ഇവിടുത്തെ പള്ളിയുടെ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫിലിമ്. ഞാൻ കരുതി ഹിന്ദി ഒക്കെ പഠിച്ചു. നോക്കുമ്പോ ഷൂ വെട്ടിട്ട് വെച്ചു, അത് കണ്ടു പഠിച്ചാലേ. ഓക്കെ, നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി പോവാണെങ്കിൽ ഒരു 70 കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മളെ യാത്ര. സ്ഥലത്തിന്റെ പേരും ചോദിക്കരുത്. മാൾഡ കഴിഞ്ഞിട്ടൊരു 30 കിലോമീറ്റർ ഉള്ളത്. വണ്ടിന്റെ ബാക്കില് മലപ്പുറം എഴുതിച്ചുകൊണ്ട് തന്നെ കൊറേ മലയാളീസ് എവിടെ കണ്ടാലും പേരൊക്കെ വണ്ടി എടുത്ത് വരും അല്ലേ. അതൊരു പ്രത്യേകത ഉണ്ടോ? അങ്ങനെ നമ്മളെ മലയാളത്തിലൊരു വീട് കാണുമ്പോൾ തന്നെ നമ്മളെ നാട്ടുകാരോണ്ടുള്ളൊരു സ്നേഹമായിരിക്കും. അങ്ങനെ കണ്ടിട്ട് ഓടി വന്ന നേരത്തെ അതായിരിക്കും. ഓക്കെ, ആ ചായ ചാപ്പിടുക. ചായ കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും ചായപ്പീട കിട്ടി. ചാപ്പിട തന്നെയാണ് തോന്നുന്നത്. നോക്കാം, നല്ലൊരു പാടാണോ പോയാണോ അറിയില്ല, വെള്ളം കയറി കിടക്കുന്നുണ്ട് ഫുള്ളായിട്ടില്ല അപ്പുറത്തൊക്കെ. അപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് ബാക്കി പറയാം. എന്ത് ചായ ആണാവോ? ഇവിടെ ഒരു തോറും ഇങ്ങനെ ചെറുതായി വരുന്നുണ്ട്. ഇതോ ചായ. ഞാൻ ഉണ്ടാക്കുന്നു തലയൊക്കെ മുട്ടുണ്ടല്ലോ. കൊറേ മുമ്പ് ആൾക്കാർ വന്നിട്ടാണോ ഇവിടെ? ലൈറ്റ് ഒന്നും ഇല്ലട്ടോ. ഒരു ഇരുട്ട് പ്രദേശം ഇവിടെ ഉണ്ടോ? വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഒക്കെ മഴ പെയ്ത് നന്നായിട്ട്, ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ ആയിരുന്നു. അത് എല്ലായിടത്തും കൊണ്ടുവന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇവിടെ പഴയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ നാട്ടിലും മാത്രം കണ്ടുവരുന്ന ഒന്നും മനസ്സിലായില്ല. പഴയ സാധനങ്ങൾ ഇവിടെ കുടുക്കിച്ച് അല്ലേ. പഴയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ടോർച്ചൊക്കെ ഒക്കെ ഉണ്ടോ? പിന്നെ ഗ്യാസ് എടുക്കും. ഇതൊക്കെ പിന്നെ നമ്മളവിടെ ഉണ്ടാവണം. ഇങ്ങനത്തെ നമ്മളവിടെ ഉണ്ടായില്ലല്ലോ. അത് ഉണ്ടല്ലേ, അവിടെ പറയുന്നില്ല. തിരിച്ചാ പോലെ രണ്ടാൾ കൂടി ചായ ഉണ്ടാക്കി കൂടി. കേരള ഇവർക്ക് കേരളം നല്ല അറിയിട്ടോ. കാരണം ഇവരെ ഫാമിലിയിലൊക്കെ ഇപ്പൊ നമ്മള് ഗൾഫിലാ അറിയുമ്പോ പറയുന്ന മാതിരി ഇവരെ ഫാമിലിയിലൊക്കെ ആരെങ്കിലും ഉണ്ടാവും കേരളത്തിൽ. നമ്മൾ ഇവരിപ്പോ നമ്മൾ ആ കുഞ്ഞുമാ എവിടെയാണെന്നൊക്കെ പറയില്ല. അതേമാതിരി ഇവർക്ക് ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ഉണ്ടാവും. നമ്മളെ പോലത്തെ ആൾക്കാർ വന്ന് നേരെ നിന്ന് കഴിഞ്ഞാ പൊന്തിനെ അതി. അറിയാം രണ്ടും ഓൾക്കും അറിയില്ല ഭാഷ, നമുക്കും അറിയില്ല ഭാഷ. ഇൻട്രോ അറിയാം. അണ്ട്രോ എന്തെന്ന് അറിയില്ല. ചായ കാട്ടിയാളി എത്ര ഉണ്ട്?
ചായ വന്നിരുന്നു റെഡി. ചായ എന്താ പറയുക, ഫ്രഷ് ചായ ആണ്. ചായ കാച്ചിട്ട് അങ്ങനെ കൊണ്ടുവരാണ്. ചായ അതാ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. ആ ചായ ആയകാ. താങ്ക് യു. ചൂടുണ്ടോ? ഏക്കിത്തിന തൃപ്പിനെ കൊടുക്കണ്ട. കയ്യടായ പുള്ളി ചോന്തരുത്. ഒരു വലിയ ക്ലാസ് എടുത്തൂടെ ഇവർക്ക്? ഒരു ചെറിയ ക്ലാസ്. ബംഗാളിൽ ചോട്ട ചോട്ട ക്ലാസ് ഉണ്ടാവുള്ളൂ, വലിയ ക്ലാസ് ഉണ്ടാവില്ലല്ലോ. പിന്നെ എങ്ങനെ കേരളാസ് ബട ക്ലാസ് ഏകിത്തിനെ 5 റുപ്യ. കേരള 8 റുപ്യ. 8 പോയിന് 10 ഇപ്പോ. 10 ആരാണ് കൂട്ടുന്നത്? ഇതിന്റെ ഇടയിൽ ചായക്കടക്കാർ കൂട്ടലി കിട്ടും. ഇവിടെ 5 ഉള്ളൂ, 3 കിട്ടും. അതേമാതിരി മണ്ണിന്റെ ക്ലാസ് 3 കിട്ടുന്ന ക്ലാസ്സിന് വലുപ്പം കണ്ടില്ലേ? ക്ലാസ് നമുക്ക് തരുമല്ലോ കൊണ്ടുപോകാൻ. കേരളത്തിൽ ഒരു ക്ലാസ് കൊണ്ട് ചെന്ന് പോയാ ഒരു ഹോട്ടലിന് പോലെ. അല്ല, ഒരു പേര് മാത്രം ചോദിച്ചില്ല. പോലി ഏനാം ഡോലി പോലി. അടിപൊളി ഡോളിയും പോലിയും നമുക്ക് ചായ ഉണ്ടാക്കി തന്നു. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് വീടാണ്. അപ്പൊ ഡിഡും ഡിഡും പോവാണ്. ഡിഡും ഡിഡും നമ്മൾ കുട്ടപ്പാടം ഉണ്ടാണോ അല്ലെ വണ്ടി? നമ്മളെ കുട്ടപ്പാടം കോമഡിട്ടവര് നമ്മൾ രണ്ടാക്കും ഭാഷ അങ്ങോട്ടും കൂടെ തിരിയുന്നില്ല. ഒരു ബംഗ്ലയും നമ്മള് തോടാ തോടാ ഹിന്ദി. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ പോകുന്നു. ഇപ്പൊ രാത്രി ആയിട്ട്, കാരണം സാധാരണ നമ്മള് രാത്രി ഓടാറില്ല, പക്ഷെ നമ്മൾക്ക് ഈ രാത്രി ഒരാൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമ്മള് എന്താ, നമ്മള് ഈ ഒരു ഇതുപോലത്തെ റോഡിൽ കയറുമ്പോ യെല്ലോ ലൈറ്റിന്റെ സംഭവം പറഞ്ഞിടും കണ്ടോ, അവരെ കാണുന്നുണ്ടോ? രാത്രിയിലെ യാത്രയില് ഇങ്ങനത്തെ ആൾക്കാർ റോട്ടിൽ നിൽക്കണ പേടിയാണ്. ഇവിടെ 20 സ്പീഡ് പറഞ്ഞത് പതുക്കെ പോയിക്കോ. അപ്പോ 40 പോണുള്ളൂ. അങ്ങനെ കഴിച്ച് നമ്മൾ ആ വീട്ടിൽ എത്തി. വീട്ടിലെന്ന് പറഞ്ഞാലും ഇവിടെ നമുക്ക് താമസിക്കാനൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാ നമ്മുടെ കണ്ണൂർകാരൻ തളിപ്പറമ്പുള്ള അബ്ദുള്ള അല്ലേ, അബ്ദുള്ള ബ്രോ ആണ്. കുറേ ദിവസമായി നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്യട്ടോ, മെയിലിൽ ഇങ്ങനെ അയച്ചിട്ട് വരുന്നതെന്നാ വെച്ചിട്ട്. ഈ ഒരു സൈഡിൽ ബംഗ്ലാദേശ് തന്നെയാണല്ലേ. അങ്ങനെ ഇവിടുന്ന് എത്ര ഉണ്ട് ബോർഡർക്ക്? 13 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ബോർഡർ ആണ് അല്ലേ. അപ്പം ബാക്കി കാര്യങ്ങൾ നാളെ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. ജസ്റ്റ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ട് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു യാത്രയായിരുന്നു, അവിടെ നിന്ന് കൊണ്ടൊരു 170 കിലോമീറ്ററോളം നമ്മൾ പോകുന്നു, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബംഗ്ലാദേശിന്റെ ബോർഡറിൽ വെച്ചുകൊണ്ട് എവിടെ കണ്ട സ്ഥലത്തിന് പറഞ്ഞേ? മജീകണ്ട. മജീകണ്ട എന്ന് പറയുന്ന ജില്ല കാഴ്ചകളാണ്. സ്പെഷ്യൽ ആയിട്ട് കിഡിലെ സംഭവങ്ങളുണ്ട്, പാമ്പിന്റെ ഗ്രാമങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ നാളത്തെ വീഡിയോയിൽ കാണാം. നാളെ അല്ല, നാളെ ഇനി വരുന്ന ഓരോ വീഡിയോകളില്. പിന്നെ കുറെ കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ പഠിപ്പിക്കുന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അധ്യാപകരുണ്ട്, അവരുടെ കുട്ടികളൊക്കെയാണ് ഈ കാണുന്നത്. സബാഹുദ്ദീൻ പേര് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നല്ലൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണു. ബൈ ബൈ.